പദ്ധതിയിൽ നിന്ന് പിന്മാറി പകരം പെട്ടെന്ന് പോകേണ്ട യാത്രക്കാരെ വേഗത്തിൽ എത്തിക്കാൻ എല്ലാ ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന ചെറിയ ഫ്ലൈറ്റ് സർവീസ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സർവീസ് എന്നിവ ആരംഭിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമോ? ഓ, കൂടി തോണ്ടിട്ടൊന്നും കാര്യമില്ല, നടക്കില്ല. സർ, ബഹുമാനായ അംഗം, ഈ അംഗമാകുന്നതിന് മുൻപ് ഒരു നല്ല വ്യവസായിയായിരുന്നു. അപ്പോ കാര്യങ്ങള് നല്ല രീതിയിൽ നടത്താൻ ശേഷിയുള്ള ഒരു ആൾ കൂടിയായിരുന്നു അദ്ദേഹമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്ര അബദ്ധമായൊരു നിലപാട് എങ്ങനെ ഇതുപോലെ അങ്ങനെയുള്ള ഒരാൾക്ക് പറയാൻ കഴിയുന്നു എന്നാണ് ഞാനിങ്ങനെ ആശ്ചര്യത്തോടെ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എല്ലാ തരത്തിലും ഉപകരിക്കുന്ന ഒന്നാണിത്. സർ, തീവണ്ടിയുടെ ശബ്ദം, അത് കുറച്ച് ശബ്ദം ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പഴയ കാലത്തുള്ള അതേ ശബ്ദമാണോ ഇപ്പോൾ? അതിലെല്ലാം മാറ്റം വന്നില്ലേ സർ? ഇതിൻ്റെ ഭാഗമായി നമ്മൾ അങ്ങ് ഉന്നയിച്ച തരത്തിലുള്ള ഒരു പ്രത്യാഘാതവും കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിനുണ്ടാക്കാൻ പോകുന്ന ഗുണം വളരെ വലുതുമാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് സർക്കാർ കാണുന്നത്. ഈ ബഹളം കൊണ്ട് ചോദിക്കാതിരുന്നാൽ, ഈ അദാനിയുടെ പദ്ധതി ആയതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് അനുമതി കൊടുക്കുന്നതിന് വിഷമമില്ല എന്ന് പറഞ്ഞല്ലോ അന്ന്. അപ്പം അത് ഞാൻ ഓർത്തു പോയതാണ്. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ESIA എന്ന് പറയുന്ന അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ചത് ജയറാൻ രമേശ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രിയായിരുന്നു. പദ്ധതിയുടെ സാമൂഹിക പാരിസ്ഥിതികാഘാത പഠനം നടന്നത് അതിനെ തുടർന്നാണ്. 2011 June 13 ജയറാൻ രമേശ് സൈറ്റ് അപ്രൈസൽ നടത്താൻ വിഴിഞ്ഞത്തെത്തി. തുടർന്ന് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ETOR അംഗീകരിക്കുകയും ചെയ്തു. 2013 ഡ്രാഫ്റ്റ് EIA റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ കേരളവും കേന്ദ്രവും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പദ്ധതി മേഖലയിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയത് 2013 June 29 കേന്ദ്രവും കേരളവും കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. 2013 August 24 കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി വിഴിഞ്ഞം പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി നൽകി. അപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒറ്റ കാര്യങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിനെ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയിൽ എൻവയോൺമെന്റൽ ക്ലിയറൻസിനുള്ള പാരിസ്ഥിതിക അനുമതി നടപടികൾ ആരംഭിച്ചത് 2013 September 19-20 ദിവസങ്ങളിൽ നടന്ന 120th മീറ്റിംഗിലും 2013 November 20 മുതൽ 23 വരെ നടന്ന 128th മീറ്റിംഗിലുമാണ്. അപ്പോഴും കോൺഗ്രസ് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നത്. തുടർന്ന് 2014 January 3 വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ പാരിസ്ഥിതിക അനുമതി അപ്പോഴും കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് തന്നെയാണ് ഭരിച്ചത്. അല്ല, അതങ്ങ് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നതിന് ഞാനെതിരല്ല. അത് ഓർക്കും.